ഗ്ലോബ് ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇപ്പൊ എന്തായാലും സച്ചിയുടെയും രേവതിയുടെയും പ്രണയ നിമിഷങ്ങളാണ് ഇപ്പോ നമ്മുടെ ചെമ്പനീർ പൂവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഭയങ്കരമായിട്ട് അവരുടെ ആ ഒരു ഇത്രയും ദിവസം അവർ അത്രത്തോളം അടുത്തില്ലെങ്കിൽ പോലും ഇപ്പൊ അച്ഛമ്മ കാരണം സച്ചിൻ രേവതി ഒന്നിക്കുകയാണ്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വരുന്നത് വഴിക്ക് സച്ചിയുടെ ബൈക്ക് പഞ്ചറാവുകയും അങ്ങനെ ഉന്തിത്തള്ളി ഉന്തിത്തള്ളി അവർ പോകുന്ന വഴിക്കാണ് ആദിയുടെ ബോള് വന്ന് പെട്ടെന്ന് റോഡിലോട്ട് വീഴുന്നത്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ആദി ആൻറ്റി ആൻറ്റി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് ആദിക്കുട്ടനാണെന്ന് മനസ്സിലായത്. അങ്ങനെ ആദി വിളിച്ച് സച്ചിയും രേവതിയും അകത്തോട്ട് പോയിക്കൊണ്ട് പോവുകയും അങ്ങനെ മുത്തശ്ശി വരുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെയാണെങ്കിൽ സച്ചി പറയുന്നുണ്ട് നീ ഒരു കരിചി ഇവിടെ നിൽക്ക്, ഞാൻ പഞ്ചറൊട്ടിച്ചിട്ട് പെട്ടെന്ന് വരാം എന്ന് പറയുകയും അങ്ങനെ സച്ചി പോകുന്നുണ്ട്. അങ്ങനെ ആദിയും രേവതിയും കൂടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി അമ്മയെ വിളിക്കുന്നത്. അങ്ങനെ ഫോണെടുത്ത് സംസാരിക്കുമ്പോൾ നീ എന്താ ഇപ്പൊ പെട്ടെന്ന് വിളിച്ചത്, നേരത്തെ നീ ദേഷ്യപ്പെട്ടിട്ടല്ലേ കോൾ വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് നേരത്തെ കുറച്ച് ടെൻഷൻ കാര്യങ്ങളായിരുന്നു, ആ സമയത്താണ് വിളിച്ചതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടത്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആദ്യം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആദ്യം നിന്നെ കുറിച്ചാണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ ആന്റി വിളിക്കാത്തത്, എന്താ ആന്റി വിളിക്കാത്തതെന്ന്, നീ ഇപ്പൊ നിന്റെ മകന്റെ മകനില് ഒരു ശ്രദ്ധയും കൊടുക്കുന്നില്ല എന്ന് വഴക്കുറയുന്നുണ്ട്. ആ സമയത്ത് എന്ന ആദിക്ക് ഫോൺ കൊടുക്ക് എന്ന് പറഞ്ഞ് ആദ്യയുടെ ഫോൺ കൊണ്ട് കൊടുക്കുമ്പോൾ ആദി രേവതിയുടെ കൂടെ കളിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് വേണ്ട, ഞാൻ ആന്റിയുടെ കൂടെ കളിക്കട്ടെ കളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി ചോദിക്കുന്നുണ്ട് അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ ബസ്സിൽ വെച്ച് പരിചയപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. ആ സമയത്താണ് സച്ചി വരികയും ആദിക്ക് ഇത് യാത്ര പറഞ്ഞതിന് ശേഷം സച്ചിൻ രേവതിയും കൂടി ബൈക്കിൽ കയറി പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ അവർ തിരിച്ച് വീട്ടിലോട്ട് എത്തുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് സുധീം നമ്മുടെ ചന്ദ്രമതിയും കൂടി ഭയങ്കര സംസാരത്തിലാണ്. രവീന്ദ്രൻ വന്നിട്ട് നമ്മുടെ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് പെൻഷന്റെ പൈസയൊന്നും ശരിയായില്ല, എന്തായാലും എത്രയും പെട്ടെന്ന് ശരിയാവും, നോക്കാം എന്നൊക്കെ പറയുമ്പോഴാണ് ഇനിയിപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, സുധി ജോലിക്ക് പോകുന്നുണ്ടല്ലോ, അപ്പോൾ അവൻ്റെ ജോലിയുടെ ശമ്പളം മതി നമുക്ക് അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമ്മുടെ ചെലവിനും കാര്യങ്ങൾക്കുള്ള പൈസ കിട്ടും. അപ്പോൾ സച്ചിയും അത് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടല്ലോ, അവനല്ലേ ഇത്രയും ദിവസം നോക്കിക്കൊണ്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ സച്ചിക്ക് കിട്ടുന്ന ആ ഒരു പൈസ ഇക്കാളും കൂടുതലാണ് സുധിക്ക് കിട്ടുന്നത്. സുധിക്ക് കിട്ടുന്ന ആ ഒരു പൈസ ആ ഒരു മാസത്തെ ശമ്പളം മതി സച്ചിക്ക് ഒരു വർഷം കഴിയുമ്പോഴേ കിട്ടത്തുള്ളൂ, അത്രയും പൈസ ഒന്നും സച്ചി ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് അവന്റെ ആ ഒരു പൈസ ആവശ്യമില്ലാത്ത രീതിയിൽ സച്ചിയെ കളിയാക്കിക്കൊണ്ടാണ് അവിടെ ചന്ദ്രമതി സംസാരിക്കുന്നത്. അങ്ങനെ ചെറിയ സംസാരങ്ങൾ ഉണ്ടാവുകയും അതിനുശേഷം രവീന്ദ്രൻ പുറത്തോട്ട് പോകുമ്പോൾ നമ്മുടെ ശ്രുതി വന്നിട്ട് ചന്ദ്രമതിയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം, ശ്രുതിക്ക് കുറച്ച് ആഭരണങ്ങൾ വാങ്ങണം, സ്വർണവും കാര്യങ്ങളും കൊടുത്താൽ മാത്രമേ ഇപ്പോൾ അവളുടെ വീട്ടുകാരും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ തരത്തുള്ളൂ, അപ്പോൾ അവർക്കും കുറച്ച് കനിവും അല്ലെങ്കിൽ സ്നേഹമൊക്കെ നമുക്ക് നമ്മളോട് കൂടത്തുള്ളൂ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും പൈസ ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിക്ക് സങ്കടം വന്നിട്ട് നമ്മുടെ ചന്ദ്രമതിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു പറയുവാണ്, എന്തായാലും അമ്മ സ്വർണമൊക്കെ കൊടുത്തു, പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ശ്രുതി ചന്ദ്രമതിയോട് വിശദീകരിക്കുകയും അങ്ങനെ നീ എന്തായാലും ആ ജോലിയും കൊണ്ട് കളഞ്ഞല്ലോ എന്നൊക്കെ പറയുമ്പോഴാണ് ശ്രുതിയോട് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞത് കുഴപ്പമില്ല നമുക്ക് വേറൊരു ജോലി ശരിയാക്കാമെന്നാണ്, അവൾ നല്ല മരുമകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയും നമ്മുടെ ചന്ദ്രമതിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ അച്ഛമ്മയും ശ്രുതിയും കൂടി ഭയങ്കര ഒരു പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛമ്മ അവിടെ ഇരുന്ന് ശ്രുതിക്കുള്ള ചൂടുവെള്ളം തിളപ്പിക്കുകയും അങ്ങനെ ശ്രുതി വന്ന് എണ്ണ കാച്ചി തരാൻ എണ്ണ തലയിൽ തേച്ചു തരാൻ വേണ്ടിയിട്ട് പറയുവാണ്. അപ്പോൾ ഉടനെ തന്നെ അച്ഛമ്മ രേവതി വിളിച്ചിട്ട് എണ്ണ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയുടെ തലയിൽ തേച്ചു കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ ശ്രുതി സമ്മതിക്കുന്നില്ല. അപ്പം എന്താ അച്ഛമ്മ ഇങ്ങനെ കാണിക്കുന്നത്, അച്ഛമ്മ തേച്ചതാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് കൈവയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാരണങ്ങൾ കൊണ്ട് അച്ഛമ്മ ഒഴിഞ്ഞു മാറുവാണ്. എന്നിട്ട് രേവതിയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുവാണ്. എന്നിട്ട് അവസാനം അച്ഛമ്മ വഴക്ക് പറഞ്ഞതിന് ശേഷം രേവതി ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞ് അച്ഛമ്മ അകത്തോട്ട് കയറി പോകുന്നതിന്റെ പിറകെ തന്നെ രേവതി സച്ചിക്ക് തലയിൽ എണ്ണ തേച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയും സച്ചി വഴക്ക് പറഞ്ഞിട്ട് രേവതി അങ്ങ് പറഞ്ഞു വിടുവാണ്. ഇത് കണ്ടിട്ട് പാർവമ്മയ്ക്ക് സങ്കടമായി. പാർവമ്മയും പറയണം അങ്ങനെയാണെങ്കിൽ ചൂടുവെള്ളം ഞാൻ ആർക്കാ വേണ്ടേ വെക്കുന്നത്, നീ തന്നെ തനിയെ ചൂടുവെള്ളം വെച്ച് കുളിച്ചോ എന്നൊക്കെ പറഞ്ഞ് പാർവമ്മ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. എന്നാൽ ആ ഒരു സമയത്ത് നടന്ന സംഭവം രേവതിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ രേവതി മാറുന്നത് കരയുമ്പോഴാണ് അച്ഛമ്മ വന്ന് സമാധാനിപ്പിക്കുന്നത്. എന്നിട്ട് എന്ത് പറ്റി നീ എണ്ണയൊന്നും തേച്ച് കൊടുത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പാർവമ്മ അവിടെ നടന്ന സംഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുകയാണ് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു, കാരണം ഇങ്ങനെ ഒരാളെയാണല്ലോ ഞാൻ കല്യാണം കഴിച്ചത്, പക്ഷെ ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഞാൻ കുറച്ചൊക്കെ അതോട് പൊരുത്തപ്പെട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് അത്രയും സങ്കടം തോന്നുന്നില്ല എന്ന് രേവതി അച്ഛമ്മയോട് പറയുന്നുണ്ട്.
അങ്ങനെ അച്ചമ്മ പറയുവാണ് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ സമാധാനിപ്പിക്കുവാണ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവർ അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്ക് സച്ചി പറയുവാണ്, എന്തായാലും നമുക്ക് എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊന്ന് പോകണം, എന്നിട്ട് എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് കാണണം, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നിൽക്ക് അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ വന്നു, നമുക്കൊന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ രേവതി അത് സമ്മതിച്ചില്ല. നീ എന്നാ സച്ചി പറയുവാണ്, എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നിൽക്ക്, ഈ ഒരു ഷെഡിൽ മാറി നിൽക്ക്, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. അതിന് രേവതി സമ്മതിച്ചില്ല. അപ്പോൾ രേവതി പറയുന്നത്, ഒരു കാര്യം ചെയ്യ്, എന്നെ ആദിയുടെ വീട്ടിൽ വിട്ടിട്ട് പോ, ഞാൻ പെട്ടെന്ന് പോയി ആദിയുടെ കൂടെ കളിച്ചുകൊണ്ട് നിൽക്കാം, അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോയാൽ മതി. അങ്ങനെ ആ ഒരു തീരുമാനത്തിൽ സമ്മതിച്ച് തിരിച്ച് സച്ചി രേവതിയെ ആദിയുടെ വീട്ടിൽ വിടുകയാണ്. അങ്ങനെ ആദിയും രേവതിയും കൂടി ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. പിന്നെ എന്തൊക്കെയായിരിക്കും സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ശ്രുതിയുടെ കള്ളങ്ങൾ പൊളിയുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് വരുന്ന ആളുകളിൽ കണ്ടറിയാതെ വരേക്കും. ടാറ്റാ ബൈ.